ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നജു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചക്ക യൂസ് ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ട്രൈ ആക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചക്ക എടുത്തിട്ടുണ്ട്. അതിന് കഷ്ണമായിട്ട് അതിൻ്റെ ചുളയൊക്കെ ഇരിഞ്ഞ് എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചവണിയും അതുപോലെ തന്നെ ചക്കക്കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് പഴഞ്ചക്കയുടെ ചക്ക ആയത് കാരണം കുറച്ച് വെള്ളം മതിയാവും. പിന്നെ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മഴക്കാലത്താണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇതിപ്പോൾ വേനൽക്കാലം ആയത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലും വെള്ളം അധികമാവരുത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ആണ്. ഒരു ചെറിയുള്ളി 10-20 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കല്ലിലിട്ടിട്ട് കുത്തിയെടുക്കുക. മിക്സിയുടെ ജാറിലിട്ടിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും, ഇല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിതാ ഇതുപോലെ കുത്തുന്ന കല്ലിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ഇതുപോലെ ചതച്ചെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെ അളവ് കൂട്ടണം എന്നുള്ളവർ കൂട്ടിയെടുക്കാം, നല്ലതാണ്, നല്ല ടേസ്റ്റും ആണ് ഇത് കൂട്ടുന്ന സമയത്ത്. അപ്പോഴേക്കും കുക്കറിൽ 2 വിസിലിൽ ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട്. അധികം ഉടഞ്ഞു പോകരുത്, ഇതുപോലെ ആയി കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് നടുവേ മുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കുക്ക് ചെയ്യുന്ന പാനെടുക്കുക, അതിലേക്ക് അല്പം കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാവുന്ന സമയത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ കയ്യിലെ കരിവേപ്പില ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും കരിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചക്കയുടെ ഒരുപാട് റെസിപ്പി നമ്മുടെ ചാനലിൽ ട്രൈ ആക്കിയിട്ടുണ്ട്. നേരത്തെ ചക്ക പൊരിച്ചതിൻ്റെ ഒരു വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് കാലം നമുക്ക് തണുത്ത് പോവാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ചക്ക പൊരിച്ചതിൻ്റെ റെസിപ്പി തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് വയന്റ് വന്നിട്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ ഒരു സമയം നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഉപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ നേരത്തെ ചക്ക വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉടഞ്ഞു പോകരുത്, ഇതുപോലെ കഷ്ണങ്ങളായിട്ട് തന്നെ നിൽക്കണം. അപ്പോഴാണ് ടേസ്റ്റ് നന്നായിട്ട് എല്ലാ വശത്തേക്കും ഉള്ളിയൊക്കെ ആവുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുമുള്ള ചക്കയുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ചൂട് ചായയും ഈ ഒരു കൂട്ടാനും ഉണ്ടെങ്കിൽ ഈവനിങ് ചായയ്ക്ക് നല്ല ഉഷാറായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.